ഓം നമോ നാരായണായ ശ്രീനാരായണ ഗുരുദേവനെ ഉപരിപഠനത്തിന് അയക്കുന്ന കാര്യത്തെക്കുറിച്ച് ഗുരുദേവൻ്റെ അമ്മാവനായ കൃഷ്ണൻ വൈദ്യരും അച്ഛനായ മാടനാശാനും കൂടെ ആലോചന നടത്തിയപ്പോൾ അന്നൊരുപാട് കുടിപ്പള്ളിക്കൂടങ്ങളുള്ള കാലമാണ്. പലയിടത്തും പലരും താമസിപ്പിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം കുട്ടികൾ പലയിടത്തും പഠിക്കുന്നുണ്ടെങ്കിലും വേണ്ട വ്യവസ്ഥയോടും കൂടി അറിയപ്പെടുന്ന പണ്ഡിതനുമായ ആളിൻ്റെ അടുക്കെ അയച്ച് പഠിപ്പിക്കണമെന്നുള്ള വിചാരത്തോടു കൂടി നാരായണ ഗുരുദേവനെ വാർണപ്പള്ളിക്കടുത്തുള്ള രാമൻപിള്ളി ആശാൻ്റെ അടുത്ത് അയച്ച് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ രാമൻപിള്ളി ആശാനുമായിട്ട് പരിചയമുള്ള ഒരാൾ വേണ്ടേ എന്നാലോചിച്ചപ്പോൾ അതിന് പരിചയമുള്ള ഒരാളെ വേണം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ വൈദ്യരുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, തുണ്ടത്തിലാശാൻ എന്നറിയപ്പെടുന്ന കൊച്ചിരാമൻ വൈദ്യർ. കൊച്ചിരാമൻ വൈദ്യർ രാമൻപിള്ളി ആശാൻ്റെ ശിഷ്യനായിരുന്നു. അപ്പം കൃഷ്ണൻ വൈദ്യരുടെ സുഹൃത്തായ തുണ്ടത്തിലാശാൻ കൊച്ചിരാമൻ വൈദ്യർ അതിനു വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കാമെന്ന് കൃഷ്ണൻ വൈദ്യരോട് പറഞ്ഞു. അപ്പം ഇങ്ങനെ കൃഷ്ണൻ വൈദ്യർ മാടനാശാനോടത് പറയുകയും അങ്ങനെ തുണ്ടത്തിലാശാൻ്റെ നിർദ്ദേശപ്രകാരം നാരായണ ഗുരുദേവനെ കായംകുളത്തിനടുത്തുള്ള മനോഹരമായ ഭൂപ്രകൃതിയുള്ള വയലുകളുള്ള ഗ്രാമപ്രദേശത്തിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. ഭക്തിയുടെയും അതുപോലെ തന്നെ ശാസ്ത്രബോധത്തിൻ്റെയൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് അന്ന് പുതുപ്പള്ളിക്കടുത്തുള്ള വാർണപ്പള്ളി എന്ന് പറയുന്നത്. വാർണപ്പള്ളിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാർണപ്പള്ളി ഒരു തറവാടാണ്. ആ തറവാട്ടിലാണ് കുട്ടികളെയൊക്കെ നിർത്തി ചേമണ്ണൂർ കളരി എന്ന് പറയുന്ന കളരിയാണ് രാമൻപിള്ളി ആശാൻ നടത്തുന്നത്. ഗുരുദേവൻ പഠിക്കുന്ന കാലത്ത് 60-ൽ പരം കുട്ടികൾ അന്നവിടെ പഠിക്കുന്നുണ്ട്. രാമൻപിള്ളി ആശാൻ വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ അന്ന് പ്രസിദ്ധമാണ്. അതിലെ വർക്കല സ്ഥലമാഹാത്മ്യം എന്ന് പറയുന്ന കൃതി വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ കിളിപ്പാട്ടാണത്. അതുപോലെ തന്നെ സുഭദ്രാഹരണം എന്ന് പറയുന്ന ഓട്ടംതുള്ളൽ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ബാലപ്രമോദാമൃതം എന്ന് പറയുന്ന കൃതി പ്രസിദ്ധമാണ്. കാദംബരി കഥാസാഗരം വളരെ പ്രസിദ്ധമായിരുന്നു. പ്രബോധചന്ദ്രോദയം എന്ന് പറയുന്ന നാടകം അതിലും പ്രസിദ്ധമായിരുന്നു. ഇങ്ങനെ പ്രസിദ്ധമായ ഒരുപാട് കൃതികൾ ഇതിനകത്തുണ്ട്. അതൊന്നുമല്ല, ഞാൻ ഇതിൽ ഏകദേശം കൃതികൾ ആശാനെക്കുറിച്ച്, രാമൻപിള്ളി ആശാനെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം രാമൻപിള്ളി ആശാൻ്റെ പ്രസിദ്ധമായ കൃതികൾ ഇതൊക്കെ ഉള്ള ഒരു മഹാപണ്ഡിതൻ്റെ അടുത്തേക്കാണ് വ്യാകരണം, ന്യായം, അതുപോലെ തന്നെ സാഹിത്യകൃതികൾ ഇതെല്ലാം നല്ലവണ്ണം പഠിപ്പിക്കുന്ന മഹാപണ്ഡിതനായിരുന്നു രാമൻപിള്ളി ആശാൻ. 60-ൽ പരം കുട്ടികൾ പഠിക്കുന്ന കാലത്താണ് ഗുരുദേവൻ ചേവണ്ണൂർ കളരിയിലേക്ക് പോകുന്നത്. അപ്പോൾ 21 വയസ്സ് പ്രായമുണ്ട് അന്ന് നാരായണ ഗുരുദേവന്. 21 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഗുരുദേവനെ വാർണപ്പള്ളിയിലയച്ച് പഠിപ്പിക്കാൻ വിടുന്നത്. ഈ പ്രായകാലത്ത് ഗുരുദേവനിൽ തികഞ്ഞു നിന്നത് ഒന്ന് അചഞ്ചലമായ ഈശ്വരവിശ്വാസം, ഒന്നേ. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെയെല്ലാം കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടി കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രകൃതം. മൂന്നാമത്തത് സൗമ്യ സ്വഭാവം. നാലാമത്തത് ആചാര്യന്മാരുള്ള ബഹുമാനങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇതുപോലെ തന്നെ ഭക്ഷണാദി കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ. പിന്നെ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, ശുചിത്വം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ. വെളുപ്പിനെ എഴുന്നേക്കും, രാത്രിയിലെ അധികം വൈകിയിരുന്ന് നാമം ജപിക്കുന്ന പ്രകൃതം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഗുരുദേവനിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഗുണങ്ങളെല്ലാം കൊണ്ടാണ് ഗുരുദേവൻ കൃഷ്ണൻ വൈദ്യരോടും മാടനാശാനോടും ഒപ്പം എവിടേക്ക് പോകുന്നത്? കായംകുളത്ത് വാർണപ്പള്ളിയിലേക്ക് പോകുന്നത്. വാർണപ്പള്ളിയിലാണ് അന്ന് താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്. വാരണപ്പള്ളി എന്ന് പറയുന്നതിന് ഏതാനും കിലോമീറ്റർ അടുത്തായിട്ടാണ് ചേമണ്ണൂർ കളരി എന്ന് പറയുന്നതും ഉള്ളത്. ഇങ്ങനെ മഹത്വമാർന്ന ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് മകനെ അയക്കുമ്പോൾ മകൻ ഉപരിപഠനത്തിനാണ് പോകുന്നതെങ്കിലും
അമ്മയ്ക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അമ്മയെ ആശ്വസിപ്പിച്ചു, എന്താ മകൻ്റെ വേർപാട് അമ്മയ്ക്കൊരു വലിയ ദുഃഖം തന്നെയാണ്. പക്ഷേ അതിനെല്ലാം നല്ല പ്രതിവചനങ്ങൾ നൽകി യാത്ര പറഞ്ഞു. അമ്മാവനോടും അച്ഛനോടും ഒപ്പം വാരണപ്പള്ളിയിലേക്ക് ഗുരുദേവൻ പോവുകയാണ്. വാരണപ്പള്ളി യാത്രയൊക്കെ വളരെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ ഗതാഗത സൗകര്യങ്ങളൊന്നുമില്ല. ഈ രീതിയിലുള്ള വണ്ടികളൊന്നുമല്ല അന്ന്, പ്രത്യേകിച്ച് ബോട്ടിലും വഞ്ചിയിലുമൊക്കെയാണ് യാത്രകൾ നടത്തിയിരുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ സഞ്ചാരമാർഗങ്ങൾ. അങ്ങനെ വഞ്ചിയിലാണ് അവർ കായംകുളത്തേക്ക് എത്തിച്ചേരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മകൻ പോകുന്നതിലുള്ള അമ്മയുടെ ദുഃഖം, അമ്മയെ ആശ്വസിപ്പിച്ചതോടൊപ്പം തന്നെ അച്ഛനും ഉണ്ടായിരുന്ന ദുഃഖമെങ്കിലും, അച്ഛൻ ഗുരുദേവനോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് അച്ഛൻ്റെ മനസ്സിനകത്ത് ദുഃഖങ്ങൾ അധികം ഇല്ലായിരുന്നു. കൃഷ്ണൻ വൈദ്യർക്ക് ഒരേ ഒരു ആഗ്രഹമായിരുന്നു, എന്താ മഹാപണ്ഡിതനായ രാമൻപിള്ളി ആശാൻ്റെ ശിഷ്യത്വം ഭരിക്കുന്നതിനോടൊപ്പം തൻ്റെ തറവാട്ടിലും അങ്ങനെയുള്ള ഒരു മഹാപണ്ഡിതൻ ഉണ്ടാകുന്നല്ലോ, ഇനിയും ഈ ഗ്രാമത്തിന് ഈ ലോകത്തിന് അതിലൂടെ വലിയൊരു ദിശാബോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമല്ലോ എന്നൊക്കെ ആരും ആലോചിച്ചിരുന്നു രാമൻപിള്ളി ആശാനും. ഇതാണ് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം കൃഷ്ണൻ വൈദ്യർക്ക്. അപ്പോൾ കൃഷ്ണൻ വൈദ്യരുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ അത്രയും സബലീകരിക്കുന്നതിൻ്റെ സാഫല്യതയും പേറിയാണ് അദ്ദേഹം കായംകുളത്തേക്ക് പോകുന്നതെങ്കിൽ, അച്ഛന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകൻ ഏറ്റവും ശ്രേഷ്ഠനായ മഹാപണ്ഡിതനായി തീരുന്നെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം പേറി അവർ വാരണപ്പള്ളിയിലെ തറവാട്ടിലേക്ക് എത്തിച്ചേർന്നു. യാത്രയൊക്കെ വഞ്ചിയിലുള്ള യാത്രയായിരുന്നു. കാറ്റുമേറ്റ് വഞ്ചിയിലെ ഗുരുദേവൻ്റെ കയ്യിൽ അമ്മ പൈസ കൊടുത്തപ്പോഴത്തേക്ക് അത് അമ്മ കൃഷ്ണൻ വൈദ്യരും കൊടുത്തു, അമ്മയും കൊടുത്തപ്പോൾ അത് തിരിച്ചു നൽകി. അത് അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരണപ്പള്ളി താമസിക്കുന്നവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഫ്രീയാണ്, അപ്പോൾ പഠിപ്പിക്കുന്നിടത്തും ഫ്രീയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. 60-ൽ പരം ശിഷ്യന്മാരിരുന്ന് പഠിക്കുന്ന ഒരിടം എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ ശ്രേഷ്ഠനാണ് രാമൻപിള്ളി ആശാൻ എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അങ്ങനെ രാമൻപിള്ളി ആശാൻ്റെ അരിയിലേക്ക് എത്തിച്ചേരാനും തൻ്റെ മകനെ അവിടെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകാനും മാടനാശാനും കൂടെ ഉണ്ടായിരുന്നു. വാരണപ്പള്ളിയിലെ തറവാട്ടുകാരൻ അവരുടെ അടുക്കെ കൊണ്ടുവന്ന് തൻ്റെ മകനെ ഏൽപ്പിച്ചു. മകനെ കണ്ട് മാത്രമേ തന്നെ വാരണപ്പള്ളിയിലെ കാരണവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. മുഖത്ത് മുടിയൊക്കെ നല്ലോണം വളർത്തി സൗമ്യ സ്വഭാവനായിട്ട് മൃദുവായിട്ട് സംസാരിക്കുന്ന ബാലനെ കണ്ടപ്പം, 21 വയസ്സുകാരനെ കണ്ടപ്പം വളരെ സന്തോഷമാണ് കൊച്ചുകൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന വാരണപ്പള്ളിയിലെ തറവാട്ടുകാരനവർക്കുണ്ടായത്. അദ്ദേഹം വളരെയധികം സന്തോഷിച്ച് അച്ഛനെയും മകനെയും സ്വീകരിച്ചു. മകന് എല്ലാവർക്കും റൂമുകൾ നൽകി. അതിലെ ഏറ്റവും വിശേഷപ്പെട്ട പ്രത്യേകതയുള്ള ഒരു റൂമാണ് ഗുരുദേവന് നൽകിയതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായും വാരണപ്പള്ളി എന്ന് പറയുന്ന പുരാണപ്രസിദ്ധമായ ചരിത്രം ഉറങ്ങുന്ന സ്ഥലത്തേക്ക് ചരിത്രകാരൻ വന്നു എന്നുള്ളതാണ്. പിന്നീട് ഗുരുദേവൻ പ്രസിദ്ധമായതിന് ശേഷവും പിന്നീടും അവിടെ പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ അയവിറക്കാനും ഗുരുദേവൻ പഠിച്ച വാരണപ്പള്ളി രാമൻപിള്ളി ആശാൻ്റെയും ചേവണ്ണൂർ കളരിയിലും അതുപോലെ വാരണപ്പള്ളിയിലും ഒക്കെ ഗുരുദേവൻ്റെ സാന്നിധ്യം ഉറങ്ങുന്ന മണ്ണിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമും ആ ഗുരുദേവൻ്റെ സതീർത്ഥ്യനാകുന്നോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. എന്തായാലും നമുക്കെല്ലാം അത് വെളിച്ചമാകട്ടെ. അറിവും മഹത്വമാർന്ന മഹാഗുരുക്കന്മാരുടെ വാക്കുകളും പ്രവൃത്തികളും ചരിതങ്ങളുമെല്ലാം നമുക്കൊരു പ്രകാശം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ അതൊരു വലിയ പ്രകാശമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.